ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലകളിൽ ഒന്നാണ് ഇന്ത്യ എന്നുള്ളത്. വലിയതും ഉയർന്ന ജനസാന്ദ്രതയുമുള്ള ഇന്ത്യയിൽ ഗതാഗതങ്ങളിലൂടെയുള്ള കണക്റ്റിവിറ്റികൾക്ക് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നതും റെയിൽവേ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മാതൃകാപരമായ ഗതാഗത സംവിധാനമായിട്ടാണ് ഇന്ത്യയും അതല്ലെങ്കിൽ ലോകവും കണ്ടു കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രധാനമായ ചില ഫാക്റ്റുകളാണ് അതല്ലെങ്കിൽ വസ്തുതകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? റെഡ് ഹിൽ ട്രെയിൻ, അഥവാ 1837 റെഡ് ഹിൽസ് മുതൽ മദ്രാസിലെ ചിന്താതിരിപ്പേട്ട് ബ്രിഡ്ജ് വരെ നീണ്ടുകിടക്കുന്ന റെഡ് ഹിൽ റെയിൽവേ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ. റെഡ് ഹിൽസ് അഥവാ ചെങ്കുണ്ട്രം എന്നാണ് ഇതിനെ തമിഴിൽ അറിയപ്പെടുന്നത്. ചെന്നൈയുടെ തന്നെ ഒരു പാർട്ടായിട്ടുള്ള ഭാഗമാണ് റെഡ് ഹിൽസ് എന്നുള്ളത്. അവിടെ നിന്ന് ചിന്താതിരിപ്പേട്ട് ബ്രിഡ്ജ് വരെയായിരുന്നു ആദ്യത്തെ ഇന്ത്യൻ ട്രെയിൻ ഓടിയിരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? അറിയാതിരിക്കാൻ വഴിയില്ല. കാരണം ഇപ്പോൾ ഏറ്റവും ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനും അതുതന്നെയാണ്, അഥവാ വന്ദേ ഭാരത്. മണിക്കൂറിൽ 180 കിലോമീറ്ററിലാണ് ഈ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് ഓടാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് ഇന്ത്യയിലെ ഇതുവരെയുള്ള ഏറ്റവും സ്പീഡേറിയ ട്രെയിനും. ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ അറിയാത്തവരിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക. മണിക്കൂറിൽ 10 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിനിൻ്റെ സ്പീഡ്. സൗത്ത് ഇന്ത്യയിൽ തന്നെയുള്ള ഈ ട്രെയിൻ മേട്ടുപ്പാളയം ഊട്ടി നീലഗിരി പാസഞ്ചർ ട്രെയിനാണ്. അഥവാ ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയം വഴി പാസഞ്ചർ ട്രെയിനാണ് ഇന്ത്യയിലെ ഏറ്റവും സ്പീഡ് കുറവുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ മണിക്കൂറിൽ 10 കിലോമീറ്റർ മാത്രം. ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ, അഥവാ പാത ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? വിവേക് എക്സ്പ്രസ്. അസമിലെ ദിബ്രുഗഡ് മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന പാതയാണിത്. 82 മണിക്കൂറും 30 മിനിറ്റിലും ഓടിയെത്തുന്ന ഈ പാത 4289 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഈ പാതയിലൂടെ ഓടുന്ന ട്രെയിനാണ് വിവേക് എക്സ്പ്രസ്. ഇതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പാതയിലൂടുന്ന ട്രെയിനും. ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണെന്നറിയുമോ? ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലുള്ള റെയിൽവേ സ്റ്റേഷനിലാണ്. ഗോരഖ്പൂരിലെ ഈ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിന് 1366 മീറ്റർ നീളമാണുള്ളത്. ഇതുതന്നെയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമും. ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഏതാണെന്നറിയുമോ? കുർള ഹാർബറിലേക്കുള്ള ഇലക്ട്രിക് ട്രെയിനാണ് ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ. 1925 ഫെബ്രുവരി 3 ബോംബെയിലെ വിക്ടോറിയ ടെർമിനലിൽ നിന്ന് കുർള ഹാർബറിലേക്ക് ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിന് ഓടിയത്. ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നറിയുമോ? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ഇങ്ങനെ കിട്ടാൻ വേണ്ടി അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ വിശദീകരണമായ ഡീറ്റെയിലുകൾ ലഭിക്കാൻ എന്ത് ചെയ്യണമെന്നറിയുമോ? വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി പ്രവേശിച്ച് നമ്മുടെ വെബ്സൈറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്നാലും ഈ വീഡിയോയിലൂടെ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ എന്തായാലും പുതിയ ടോപ്പിക് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.